ഹായ് ഗൈസ്, ജോക്കുടൻ. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് പരസ്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. ഇതേതാ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇതൊക്കെ ഏതാടാ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഓ, അതിപ്പോ ഞാനിപ്പോ എന്താ പറയണ്ടേ? ഒന്നും പറഞ്ഞില്ല. അല്ല, അപ്പൊ ഞാനിപ്പോ പിന്നെ പറഞ്ഞാ മതി. അപ്പൊ നമ്മൾ എന്താ പറയാൻ വന്നത്? പറയാൻ വന്നത് മറന്നു. ഇപ്പൊ എന്നിന്റെ ഒരു കാര്യം ആ ഞാൻ പറയാം, സമയമുണ്ടല്ലോ. അപ്പൊ പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ പരസ്യത്തിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. അപ്പൊ പൈസ നിങ്ങൾ ഒരിക്കലും കളയരുത്. അതായത് നിങ്ങൾ നല്ലപോലെ ഡെമോ ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് മാത്രമേ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങാവുള്ളൂ. എന്താണ്, ഇത് ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ ആണ്. ഡിസ്ക്രിപ്ഷനുള്ള എന്റെ കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഡബിൾ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളിപ്പോൾ 350 രൂപ ആണെങ്കിൽ നിങ്ങൾക്ക് 700 രൂപ കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് കളിച്ച് പൈസ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഡെമോ ഒക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതായാലും ആപ്ലിക്കേഷന്റെ രീതി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോവുക, എന്നിട്ട് ബിനോമോ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഗ്രീൻ കളറും കാണാൻ പറ്റും, റെഡ് കളറും കാണാം. ഗ്രീൻ നമ്മൾ അപ്പ് കൊടുക്കുക. നമ്മളൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 350 രൂപ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പ് കൊടുക്കുകയാണ്. അപ്പൊ അപ്പ് കൊടുക്കുമ്പോൾ ഈ ഗ്രാഫ്, ഇതൊരു പ്രഡിക്ഷൻ ആണ്, ഈ ഗ്രാഫ് പൊങ്ങുമോ താഴുമോ എന്നുള്ളത്. അപ്പൊ ഈ അപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗ്രാഫ് അപ്പിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോ ഉണ്ടോ, അപ്പൊ 3500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് 7000 രൂപ നമുക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ ഗ്രാഫ് അപ്പിലേക്കാണ് പോയത്. നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നല്ലപോലെ പഠിച്ച് ഡെമോ ഒക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളയരുത്. ഏതായാലും ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഡബിൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോവുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പൈസ ഏൺ ചെയ്യുക. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? കക്കൂസിൽ ഉപ്പുണ്ടോ? കോൾഗേറ്റിൽ അപ്പി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് കണ്ടിരുന്ന് പോകാവുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ബന്ധം ഉണ്ടാവത്തില്ല. പുതിയ ബാത്റൂം ആശംസകൾ. നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇതാ ഈ ഒരു പരസ്യം നോക്കാം. ആ ഹിന്ദി എനിക്ക് അറിയാൻ പാടില്ല. ഈ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പരസ്യത്തിന്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇതൊരു സോപ്പിന്റെ പരസ്യമാണ്. സോപ്പിനെ പരിചയപ്പെടുത്താൻ മാത്രം എന്ത് തേങ്ങയാണ് എന്നത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. മനപ്പൂർവ്വം ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മനപ്പൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന കുറെ പരസ്യങ്ങളുണ്ട്. അതായത് അയ്യോ അമ്മേ, ഇന്ന് ഞാൻ പൈസ വാങ്ങില്ല. അതിന് പൈസ ആരാ തരുന്നേന്നു. ട്രോളന്മാർക്ക് ചാകരയാണ് ഇത് കണ്ടു കഴിഞ്ഞാല്. എന്തുമാത്രം ട്രോളിറങ്ങിയെന്ന് അറിയാവോ? അതുപോലെ തന്നെ കല്യാൺ സിൽക്സിന്റെ ഒരു പരസ്യം. കല്യാണം ഓരോന്നും ഒരു കഥയാണ്. സാരി നന്നായില്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് കാർ പോലും ഇടപെടും. സദ്യക്ക് മുമ്പിൽ ഇരിക്കുമ്പോഴും നമ്മുടെ കണ്ണ് സാരിയിൽ തന്നെ. സദ്യക്ക് ഇരിക്കുമ്പോഴും അവരുടെ സാരിക്കട്ട ശ്രദ്ധ. ഇന്നലത്തെ സാരി ഉഗ്ര. ആ സാരിക്ക് താടിയും വിഷയം ഉണ്ടോ? എന്ത് ചെയ്യുന്ന കോമഡിയാ? അയ്യോ, പഴയ കോമഡിയാണ്. ചേച്ചിയുടെ സാരി കണ്ടിട്ട് കല്യാണം കഴിക്കാൻ കൊതിയാകും തോന്നുന്നു. പ്രായത്തിന്റെ എനിക്കും തോന്നുന്നു. അപ്പോ കല്യാണം പെട്ട് ഒന്ന് മതി. ആര് പറഞ്ഞു ഒന്ന് മതി എന്ന്? ഇവിടെ പറഞ്ഞു. ഓ, പ്ലിങ്ങായി. ഈ പരസ്യങ്ങളൊക്കെ ട്രോളിന് ഇരയാകാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഈ പരസ്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരസ്യങ്ങൾക്ക് അത്ര റീച്ച് കിട്ടാനും. അത് ഞങ്ങൾ ആരും പറഞ്ഞില്ല, ഞങ്ങൾ ആരും പറഞ്ഞില്ല. അല്ലേ, ട്രോൾ അവർക്കൊരു വിഷയമല്ല. കാരണം ഇവർക്ക് റീച്ച് കിട്ടിയാൽ മതി. കല്യാണ സെൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം അതിന് മാത്രം ട്രോളുകൾ ഇറങ്ങി കഴിയും. അതുപോലെ തന്നെയാണ് റെഡ് ലെവലിലെ പരസ്യം. പൈസ ആരാ തരുന്നേ? അതെന്തല്ലോ ആവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കക്കൂസ് വരുന്നത് അബ്ബാസ് ആണ്. അബ്ബാസ്? എന്റെ കക്കൂസ് വരുന്നത് ഞാൻ തന്നെയാണ്. മിസ് എഞ്ചിനീയർ അബ്ബാസ്. കുബ്ബൂസ്, വരൂ. സർവീസിംഗ് ചെയ്തില്ലേ? അതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യാറുണ്ട്. താൻ വന്ന് കക്കൂസ് വരുക. അതൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ എന്നും യൂസ് ചെയ്യുമ്പോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. സർവസിദ്ധി സ്ഥാപനം അവതരിപ്പിക്കുന്നു മേരു മോതിരം. എന്നത് മേരു മോതിരം? മേരു മോതിരം? മേരുവല്ല, മോര്. മോരല്ല, തൈര്. തൈര? തൈരല്ല എന്നും പറഞ്ഞോളൂ. ഇതൊക്കെ എന്ത് പേരാടത്? അപകടങ്ങളും കഷ്ടകാലവും മുന്നറിയിപ്പില്ലാതെയാണ് വരുന്നത്. അതെ അതെ അതെ. ഒരിടത്തും ആർക്കും അവരുടെ കഴിവിനനുസരിച്ച് വിജയം ലഭിക്കാറില്ല. ഇല്ല, പലരും എത്ര കഠിനമായി പ്രയത്നിച്ചാലും അവർക്ക് ശരിയായ ഫലം ലഭിക്കുന്നില്ല. എനിക്ക് എന്റെ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നെ കാണാൻ വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, ഞങ്ങൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. എന്നിട്ട് വിളിച്ചില്ലേ? നമ്പർ ഞാൻ വിളിക്കാം.
പറഞ്ഞു വിളിച്ചത്. ആരാ അങ്ങനെ ചെയ്തത്? തെണ്ടി അങ്ങനെ ചെയ്ത് വിളിക്കാന്ന് പറഞ്ഞു പറ്റിച്ചു ഈ കൊച്ചിനെ. അടുത്താള് ഒരു ദിവസത്തിൽ ഒരു 1500 സമ്പാദിക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. വർത്തമാനം കേട്ടോ, സാധാരണ കച്ചവടമല്ലേ നടക്കുന്നേ. പഠിത്തമൊക്കെ ശരിയായി തന്നെ പൂർത്തിയാക്കി, കണ്ടാലും പറയും. എന്നാൽ ശരിയായ സമയത്ത് ജോബ് ലഭിച്ചില്ല, എന്ത് ചെയ്യും? പഠിത്തമൊക്കെ ശരിയായി വരുത്തനായിരിക്കുന്നേ, അവന് പൈസ കിട്ടണല്ലോ. നിങ്ങൾക്കും നഷ്ടമുണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഭാഗ്യം ഇത്രയും മോശമാകുന്നത് എന്തുകൊണ്ട്? ഇതുപോലുള്ള വീഡിയോസ് കാണുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമയം കിട്ടാറില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ഒരു ഉപായം പറയാൻ പോകുന്നു. വേണ്ട. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എന്തു സുഖമല്ലേ. ജീവിതത്തിൽ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ്? ഓ, ഈ ലോകത്ത് പ്രോബ്ലം ഇല്ലാത്തവരായി ആരുമില്ല. അത് പണത്തിന്റെ പ്രശ്നമാകാം, മൈൻഡ് റിലേറ്റഡ് പ്രശ്നങ്ങളാകാം, ആരോഗ്യ സംബന്ധമാകാം. ഈ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിന്ന് ആര് നമ്മെ രക്ഷിക്കും? ആര് വസന്തം കൊണ്ടുവരും? അബ്ബാസ് കൊണ്ടുവരും. ഒന്ന് പോടോ. അബ്ബാസ്, ഉടായ്പ എന്ന് പറഞ്ഞ ഉടായ്പിന്റെ അങ്ങേപ്പുറം. നാപ്റ്റോള് പോലും തോറ്റോ എന്ന് ഉടായ്പ. ഇവിടെ പണിയെടുത്ത് ജീവിക്കണോ? നാപ്റ്റോൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് 2 ദിവസം കൊണ്ട് നിൽക്കും. ഇത് എന്തുവാന്നറിയാവോ? ഒരു മോതിരം ഗണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖം കിട്ടുമെന്നാ പറഞ്ഞു. നമ്മുടെ എല്ലാ കട്ടതാളം മാറും, നമുക്ക് ഒരുപാട് ക്യാഷ് കിട്ടും. പിന്നെ എന്തിനാ ഇവന്മാർ ഈ പരിപാടി നടത്തുന്നത്? എന്നൊക്കെ ക്യാഷ് ഉണ്ടാക്കി നീ തന്നെ. അല്ലല്ല, ഇതെന്താ 1+1+1 ഓഫർ? അതെന്നെ ഓഫറാ? വിറ്റ് പോകുന്നില്ല സാ. ആ, വിറ്റ് പോണില്ല, സാധനം വിറ്റ് പോണില്ല. ഉടനെ തന്നെ 1+1+1 ഓഫർ ആക്കി. എന്താന്നടേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അതിശക്തവും അത്ഭുതകരവുമായ ശ്രീ മേരു മോതിരം. ശ്രീ മേരു മോതിരം. ഈ മേരു മോതിരത്തിൽ ഓരോ ഇഞ്ചും ശക്തി നിറഞ്ഞതാണ്. അനേകം വിശേഷ നക്ഷത്രമുള്ള ദിവസങ്ങളിൽ പലതരത്തിലുള്ള മന്ത്രങ്ങൾ ഉച്ചാരണം ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊറോണത്തിനെ പിടിച്ച് ജിത്തിയേക്ക് ആൾക്കാരെ പറ്റിക്കാനായിട്ട്. നാപ്റ്റോളിന്റെ പ്രൊഡക്റ്റ് കൊണ്ട് ഒരിക്കലും എന്റെ അപ്പച്ചൻ വന്നേച്ചും ചോദിക്കാം, മകനെ ഇതൊന്നും മേടിച്ചു തരുവാന്ന്. അതാണ് അവസ്ഥ. അപ്പന് മൊബൈലും കാര്യങ്ങളും അത്ര യൂസ് ചെയ്യാൻ അറിയാമാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാനത് മനസ്സിലാക്കി കൊടുത്തത് മൊത്തം തട്ടിപ്പാണ്, ഉടായ്പാണ്. അറിഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാതിരിക്കുക. ഈ മേരു മോതിരം ധരിച്ചാലും തന്നെ നിങ്ങളുടെ നാലുപാടും ഊർജത്തിനൊരു വൃത്തം രൂപപ്പെടും. ഊർജല്ല, എന്റെ തലക്കുറ്റം കിളിവാറിക്കൊണ്ടിരിക്കുന്നു ഈ പരസ്യം കണ്ടിട്ട്. ഈ മേരു മോതിരത്തെ സാധാരണമായി കരുതരുത്. 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് കൊണ്ടുള്ളതാണ്. അവൻ പറഞ്ഞു, ഞാൻ ഈ മോതിരം ധരിക്കുകയാണെങ്കിൽ എന്റെ കൃഷി നല്ലപോലെ നടക്കുമെന്നും എന്റെ പഴയകാലം തിരികെ കൊണ്ടുവരാനൊക്കുമെന്നും. എന്റെ ജീവിതത്തിൽ സമൃദ്ധിയോട് സമൃദ്ധിയാണ്, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ട്. കണ്ട പറമ്പിലൊക്കെ പോകുന്ന ഇതൊക്കെ എന്റെ പറമ്പാണ്, ഇതൊക്കെ ഞാൻ ഈ മോതിരം തിരിച്ചുണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഞാൻ എന്റെ ബാങ്ക് ലോൺ മുഴുവൻ അടച്ചു തീർത്തു. നീ അടച്ചു തീർത്താ ഞങ്ങളെ കൂടെ അടച്ചതാടാ. നീ പെട്ടെങ്കിൽ ഞങ്ങളെ കൂടി പെടുത്തണം. എന്തിനാടാ? എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു ജോഡി മേരു മോതിരവും വാങ്ങുമ്പോൾ അതിന്റെ വില കേവലം 1999 രൂപ. 1999 രൂപ എന്നാണ് എഴുതിയത്. 1999 രൂപ. 1990 എഴുതി വെച്ചേക്കുന്നേ. ഇജ്ജാതി പൂക്കുറ്റികൾ. അടുത്ത പരസ്യം നോക്കാം. അപ്പൊ എന്താണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഡെസ്ക് റിമൂവർ ആണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വെറും 399 രൂപയ്ക്കാണ്. ഇനി മുതൽ നിങ്ങൾ കൊറേ കാശൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. ഈ പ്രോഡക്റ്റ് കൂടി ഫ്രീ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പഞ്ചവടിയിൽ നിന്നുമാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുവടി? പഞ്ചവടിയിൽ നിന്നുമാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പഞ്ചവടിയോ? ഓ, വെടിച്ചിട്ട് സാധനമാണല്ലോ. 749 രൂപ MRP വിലയുള്ള പ്രോഡക്റ്റ്. 749 രൂപ MRP വരുന്ന പ്രോഡക്റ്റ് നഷ്ടം വന്നപ്പോ ഞങ്ങൾ 399 രൂപയ്ക്ക് വിൽക്കുന്നു. അത് മാത്രമല്ല, സാധാരണ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് ഇത് എടുക്കാൻ നമ്മൾ ഭയങ്കര ഡൗട്ടാണ്. ഇതുപോലത്തെ പ്രോഡക്റ്റ് കിട്ടി നമുക്ക് എങ്ങനെ എടുക്കണമെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മള് കത്രി എടുത്തിട്ട് ഇവിടെ കൂടി വിട്ടു. ഒന്ന് പേടിയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ലൈവ് ആയിട്ടാണ് ഞങ്ങൾ കാണിച്ചിരുന്നത്. ലൈവ് ആണോ? നോക്കട്ടെ. ലൈവ് ആയിട്ടാണ് ഞങ്ങൾ കാണിച്ചിരുന്നത്. ഡിസ്ലൈക്ക് ആണോ? ചാച്ചി കൂടുതൽ നമ്മുടെ ഏത് പ്രായക്കാരായിക്കോട്ടെ, ഈ അണ്ടർആംസിന്റെ ആയിക്കോട്ടെ, സൈഡ് കഴുത്തിന്റെ
ഈ ഒരു സൈഡ് പോർഷനിലൊക്കെ തന്നെ ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ. ഇല നക്കി ജീവിക്കുന്നവരുടെ കിറു നക്കി ജീവിക്കുന്ന ഇവരെപ്പോലുള്ളവരൊക്കെ വീഡിയോ സാധനങ്ങളൊക്കെ കണ്ടിരിക്കോ എന്ന് ചോദിച്ചാൽ കണ്ടിരിക്കണമെന്നതിലും കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. അല്ലെ നല്ല നല്ല പുറത്താണ്, അങ്ങനെ മോശമൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടു, ഇപ്പൊ തന്നെ ഒരെണ്ണം മേടിച്ചേക്കാം. അയ്യോ ഹലോ ഹലോ, നാപ്റ്റോളല്ലേ? ഹലോ, എനിക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അതെ അതെ, നല്ല പ്രൊഡക്റ്റാ. എത്രണ്ണം വേണം സാർ? എനിക്ക് രണ്ടെണ്ണം കിട്ടുമോ? ഒരുപാട് പേരാണ് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്ത്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടോ? എങ്കിൽ കൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. നിങ്ങളുടെ എഞ്ചുപടി ഹെർബൽസ് എനിക്കും വേണം സാർ. അത് പഞ്ചവടിയാണ്. പഞ്ചവടിയാണോ? പഞ്ചവടി ആണെങ്കിലും തൃക്കാവടി ആണെങ്കിലും എനിക്ക് ഒരെണ്ണം വേണം. ഹാർപ്പിക് ബാത്റൂം ആശംസകളോ? എന്തിന്? നമ്മള് കക്കൂസിൽ എന്താ കാണിക്കുന്നേ? തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഇങ്ങനെ കുറെ എണ്ണങ്ങൾ കക്കൂസിൽ ഉപ്പുണ്ടോ? കോൾഗേറ്റിൽ അപ്പിയുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് അരോചകമാണ്. തെന്നാലി രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നിങ്ങൾക്ക് അറിയാവോ? തെന്നാലി രാമനാണോ കുഞ്ഞാലി രാമനോ, അങ്ങനത്തെ ഒരു കഥാപാത്രം. തെന്നാലി രാമൻ എന്ന് പറഞ്ഞാൽ രാജാവിന് ഭയങ്കര പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. അപ്പൊ തെന്നാലി രാമൻ ഒരിക്കലും സദ്യങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജാവ് എല്ലാവരൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും സുഖം കിട്ടുന്ന സംഭവം എന്താണ്? രാജാവ് ഈ സദ്യ കിട്ടുന്ന സമയത്ത് ചോദിച്ചപ്പോൾ തെന്നാലി രാമൻ എടുത്ത വായിക്ക് പറയുകയാണ് കക്കൂസിൽ പോകുന്നതാണ് ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്. അപ്പൊ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പൊ രാജാവ് പെട്ടെന്ന് ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് തെന്നാലി രാമൻ ഇമാൻ എത്തിയിട്ട് അവർക്കാണ് പറയുന്നത്. അപ്പോൾ തന്നെ അത് ഇഷ്യൂ ആയി. ഇഷ്യൂ ആയി കഴിയുമ്പോഴേക്കും തെന്നാലി രാമനോട് തന്നെ രാജാവിനോട് പറഞ്ഞു, ഞാൻ തെളിയിച്ച് കാണിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് തെന്നാലി രാമൻ രാജാവിനെ കൊണ്ടൊരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ ബാക്കി പറഞ്ഞ കാര്യമല്ലോ, രാജാവ് തോറ്റി പണ്ടാറല്ല, രാജാവ് തോറ്റ് പണ്ടാറടങ്ങി. അപ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പം ഇതിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സമയം കുറച്ച് നീണ്ടു പോട്ടെ, എല്ലാവരും കൊറോണ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുമല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഓ സോറി സോറി, ബിനോമയുടെ കാര്യം പറയണ്ട. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഡബിൾ കിട്ടും. നിങ്ങൾക്ക് അത് വെച്ച് കളിച്ച് പൈസ ഉണ്ടാകും.